നമസ്കാരം. സംസ്ഥാനത്തെ മഴ വീണ്ടും ശക്തി പ്രാപിച്ചതോടെ മലപ്പുറം ജില്ലയിലെ പൊന്നാനി താനൂരിൽ നിന്നുമായി മത്സ്യബന്ധനത്തിന് പോയ മൂന്ന് ബോട്ടുകൾ അപകടത്തിൽപ്പെട്ട 9 പേരെ കാണാതായിരിക്കുകയാണ്. നാല് പേരുമായി പോയ റൂറൽ ഹുദ പൊന്നാനി നായർതോട് ഭാഗത്തു വെച്ചാണ് മറിഞ്ഞത്. മൂന്ന് പേർ നീന്തി കയറുകയും ചെയ്തു. കാണാതായ പൊന്നാനി സ്വദേശി കബറീനായി തിരച്ചിൽ തുടരുകയാണ്. താനൂരിൽ നിന്ന് പോയ ബോട്ടിലെ രണ്ട് പേരെയാണ് കാണാതായിരിക്കുന്നത്. മൂന്ന് പേർ നീന്തി കയറി രക്ഷപ്പെടുകയും ചെയ്തു. പൊന്നാനിയിൽ നിന്ന് ആറ് പേരുമായി പോയ ബോട്ട് നടുക്കടലിൽ കുടുങ്ങി കിടക്കുകയാണ് ഇപ്പോഴും. പൊന്നാനിയിൽ നിന്ന് ആറ് പേരുമായി പോയ ബോട്ടിൽ വിള്ളലുണ്ടെന്നും കടൽ പ്രക്ഷുബ്ധമെന്ന് മത്സ്യത്തൊഴിലാളി നാസർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. തൃശൂർ നാട്ടിക ഭാഗത്താണ് ബോട്ട് ഇപ്പോഴുള്ളത്. ഇന്നലെ രാവിലെയാണ് ഇരു ബോട്ടുകളും കടലിൽ പോയത്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയിൽ കൊച്ചി നഗരത്തിലെയും വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. നിലവിൽ എറണാകുളത്ത് ഓറഞ്ച് അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലവിലുണ്ട്. മഴ തുടരുമെന്നും 45 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കടൽക്ഷോഭമുള്ളതിനാൽ 4.5 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അറബിക്കടലിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്ത് രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് സംസ്ഥാനത്ത് പരക്കെ മഴ കിട്ടാൻ കാരണമായത്. ന്യൂനമർദ്ദം രണ്ടു ദിവസത്തിനുള്ളിൽ വടക്കോട്ട് നീങ്ങുന്നതോടെ വടക്കൻ ജില്ലകളിലും മഴ ശക്തമാകും. 5 ദിവസത്തിനു ശേഷം മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ. തെക്കൻ ജില്ലകളിലും മഴ ശക്തമാണെന്ന റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ജാഗ്രതാ നിർദ്ദേശം പാലിക്കേണ്ടതായും ഉണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അധികൃതർ അറിയിച്ചു.